ഇന്ത്യയിലെ റബ്ബറിൻ്റെ 90% കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ റബ്ബർ കൃഷി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടങ്ങിയതാ. പക്ഷെ അതിൻ്റെ വ്യാപനം ശരിക്കു വന്നത് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോഴാണ്. കാരണം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മൾ റബ്ബറിൻ്റെ ഇറക്കുമതി നിരോധിച്ചു. അങ്ങനെ രാജ്യത്തെ ടയർ വ്യവസായത്തിന് മറ്റും വേണ്ടുന്ന റബ്ബർ ഇന്ത്യയിൽ തന്നെ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഒരുപാട് സഹായങ്ങൾ പ്രഖ്യാപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല വില റബ്ബറിന് കിട്ടി എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ അന്തർദേശീയ മാർക്കറ്റിലെ വിലയുടെ 50% വരെ ഉയർന്ന വില കേരളത്തിലെ റബ്ബറിന് കിട്ടി. അപ്പോൾ റബ്ബർ കൃഷി വളരെ ആദായകരമായി. കൂടുതൽ കൂടുതൽ ആളുകൾ റബ്ബർ കൃഷി ചെയ്തു. റബ്ബറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂപ്രദേശം എന്ന് പറയുന്നത് കേരളത്തിൽ നമ്മുടെ മധ്യ തിരുവിതാംകൂറാണ്, മീനച്ചിൽ താലൂക്കും എല്ലാമാണ്. എന്നാൽ ഇത്ര നല്ല വില കിട്ടിക്കഴിഞ്ഞപ്പോൾ റബ്ബറിന് അത്ര അനുയോജ്യമല്ലെങ്കിൽ പോലും തെക്ക് മലയോര പ്രദേശങ്ങൾ, വടക്കൻ മലയോര പ്രദേശങ്ങൾ, അവിടെയും കൃഷി ആദായകരമായി തീർന്നു, അങ്ങോട്ടും വ്യാപിച്ചു. അങ്ങനെ രാജ്യത്തിൻ്റെ ഒരു ദേശീയ നയത്തിന് അനുസൃതമായിട്ട് നമ്മൾ കേരളത്തിലെ റബ്ബർ കൃഷി സ്വയം പര്യാപ്തിയിലേക്ക് തന്നെ കൊണ്ടുപോയി. ഇന്നിപ്പോൾ രാജ്യത്തെ ഉൽപ്പാദനത്തിൻ്റെ 90% നമ്മുടേതാണ്. പിന്നെന്താ വിലയിടിയാൻ കാരണം? ആഗോളവൽക്കരണ പരിഷ്കാരങ്ങൾ 91 നടപ്പാക്കിയതിന് ശേഷം ഇറക്കുമതി ഉദാരവൽക്കരിക്കാൻ തുടങ്ങി. എങ്കിലും ഒരു കാർഷിക വിള എന്നുള്ള രീതിയിൽ റബ്ബറിന് ചില സംരക്ഷണങ്ങൾ നൽകി വന്നു. എന്നാൽ WTO കരാർ വന്നു, ആസിയൻ കരാറും വന്നതോടുകൂടി റബ്ബറിനുണ്ടായ ഈ സംരക്ഷണം പൂർണ്ണമായിട്ടില്ലാതായി. ആസിയൻ രാജ്യങ്ങൾ കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതിയിലുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് ആ രാജ്യങ്ങളിലും നമ്മളെപ്പോലെ ഒരുപാട് വാണിജ്യ വിളകളുണ്ട്. അവിടുത്തെ ഉൽപ്പാദനക്ഷമത പലയിടത്തും നമ്മളെയൊക്കെ മെച്ചമാണ്, ഉൽപ്പാദന ചെലവ് നമ്മളെയൊക്കെ കുറവുമാണ്. അപ്പോൾ അന്തർദേശീയ വില ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിലെ വിലയൊക്കെ താഴ്ന്നതാണെന്ന്. ഇറക്കുമതി സുലഭമായി സ്വതന്ത്രമായതോടുകൂടി അവിടെ വില കുറവാണെങ്കിൽ കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ റബ്ബർ വിലകൾ ഈ ഇറക്കുമതി മൂലം അന്തർദേശീയ നിലവാരത്തിലേക്ക് താണു. അങ്ങനെ താണു കഴിഞ്ഞപ്പോൾ കൃഷി, നമ്മുടെ കൃഷിച്ചെലവ് ഉയർന്നതായതുകൊണ്ട് ആദായകരമല്ലാതായി തീർന്നു. പ്രത്യേകിച്ച് ഉൽപ്പാദനക്ഷമത കുറഞ്ഞ പ്രദേശങ്ങളിൽ നഷ്ടവുമായി. അതുകൊണ്ടാണ് ആസിയൻ കരാർ നമ്മുടെ റബ്ബറിന് തിരിച്ചടിയായി എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ആസിയൻ കരാർ മൂലം രാജ്യത്തിന് മൊത്തം നഷ്ടം വന്നു എന്ന് ഞാൻ പറയത്തില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളേക്കാൾ സോഫ്റ്റ്വെയറിൻ്റെ കയറ്റുമതി ഗണ്യമായിട്ട് ഉയർന്നു ഈ രാജ്യങ്ങളിലേക്ക്. എന്ന് മാത്രമല്ല, ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾ, ലൈറ്റ് എഞ്ചിനീയറിങ് തുടങ്ങിയവയുടെ കയറ്റുമതിയും ഉയർന്നു. അപ്പം രാജ്യത്തിന് വലിയ നേട്ടം ഉണ്ടാക്കി എന്നാണ് ഭരിക്കുന്നവർ പറയുന്നത്. പക്ഷെ കേരളത്തിന് നഷ്ടവും. അപ്പോൾ ന്യായമായിട്ട് ചെയ്യേണ്ടത് എന്താ? അങ്ങനെ ഈ ദേശീയ നയം മൂലം നഷ്ടം വന്ന സംസ്ഥാനത്തെ ഒന്ന് പ്രത്യേകമായി സഹായിക്കണം, അവിടുത്തെ കൃഷിക്കാരെ സഹായിക്കണം. കേരളമല്ലല്ലോ എന്ന് ഈ ദേശീയ നയം ഉണ്ടാക്കിയത് നെഹ്റുവിൻ്റെ കാലത്ത്. ആ ദേശീയ നയത്തിനനുസൃതമായിട്ട് നമ്മൾ നമ്മുടെ കൃഷിയെ ചിട്ടപ്പെടുത്തിയെടുത്തു. ഇപ്പോൾ ആ നയം മാറുന്നു. ആ നയം മാറ്റണോ വേണ്ടെന്നുള്ള വേറെ വിഷയം, പക്ഷെ അവർ മാറ്റി. അപ്പോൾ നമുക്ക് പഴയ ദേശീയ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന റബ്ബറ് നമുക്ക് വലിയ നഷ്ടമായിട്ട് മാറും. ഇപ്പം ഗോതമ്പ്,
നെല്ല് ഇതുപോലെയൊക്കെയുള്ള വിളകളാണെങ്കിൽ വിലയിടിഞ്ഞു. ശരി, ഞങ്ങളിത് കൃഷി ചെയ്യുന്നില്ല, വേറെ കൃഷി ചെയ്യാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ വലിയ പ്രയാസമൊന്നുമില്ല. റബ്ബറിന്റെ വില ഇടിഞ്ഞു എന്ന് പറഞ്ഞ് കേരളത്തിലെ റബ്ബർ മുഴുവൻ വെട്ടിമാറ്റി വേറെ ഒന്ന് വിള വൃക്ഷവിള നടാൻ പറ്റുമോ? ചെന്നം പെട്ടെന്ന് വിളമാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. അങ്ങനെ കേരളം പ്രതിസന്ധിയിലായിരിക്കുകയാണ്, റബ്ബർ കൃഷിക്കാർ ദുരിതത്തിലായിരിക്കുകയാണ്.